Hello, hi my viewers, I am Darshana and welcome back to my channel Darshana's Vlogs. Now we have a garden tour, we have a garden tour. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ എനിക്ക് നേരത്തെ കൊണ്ട് ഗാർഡനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് അല്ലേ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോ നഴ്സറി ഉണ്ടല്ലോ ആ ആ അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഒരു നഴ്സറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേറെ തന്നെയാണ് ട്ടോ ആ ഒരു സ്ഥലം ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും വേറെ ഗാർഡനൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഗാർഡൻ ടൂർ കാണിക്കാൻ പോകുന്ന ആ ഒരു വീട്ടിൽ എത്തിയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇത് ഗേറ്റിൻ്റെ അതായത് മതിലിൻ്റെ പുറത്തായിട്ട് റോഡ് സൈഡിലായിട്ട് ഒരു പുളിയുടെ മരമാണ് അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവർ പറഞ്ഞത് ഇത് അവരുടെ വീട്ടിലുണ്ടായിരുന്നതല്ല ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ട്രിം ചെയ്ത് നിർത്തിയതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത് അതേപോലെ തന്നെ കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് മഞ്ഞപ്പൗട്ടാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മരമാണ് കേട്ടോ നിൽക്കുന്നത് അതും അതേപോലെ തന്നെ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇവരുടെ വീടിൻ്റെ പേര് വന്നിട്ട് നീളാമഹൽ എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീടിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം അപ്പോൾ നല്ലൊരു അടിപൊളി ഗാർഡനാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ഏട്ടനും അവരുടെ വൈഫുമാണ് കേട്ടോ ഉള്ളത് റിട്ടയേർഡ് ടീച്ചറാണ് അപ്പോൾ രണ്ട് പേർക്കും ഈ ഒരു ഗാർഡൻ നല്ല ഇഷ്ടമുള്ള ആളുകളാണ് അതിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ ഇഷ്ടിക വെച്ചിട്ട് അവരൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഡയറക്റ്റായിട്ട് മണൽ തന്നെയാണ് അവർ ഈ ഒരു തെച്ചീനെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തെച്ചി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് നിറയെ ഫ്ലവർ വന്ന് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അവർ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഹാങ് ചെയ്ത് വെക്കാതെ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടും ഇതേ സെയിം അറേഞ്ച്മെൻ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മണി പ്ലാന്റ് വെച്ച അതേപോലെയുള്ള സ്ഥാനത്ത് വന്നിട്ട് ഇവർ ഈ ഒരു 10 മണി മാത്രമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരേപോലെയുള്ള ചെടികൾ ഒരേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണൽ ഡയറക്റ്റായിട്ട് തെച്ചി തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷേ തെച്ചിയിൽ ഒരു വ്യത്യാസം വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ചെറിയ ചെറിയ ഫ്ലവർ വന്നിട്ടുള്ള തെച്ചിയാണ് അപ്പോൾ നിറയെ ഉണ്ട ഉണ്ടായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള തെച്ചിയാണ് കേട്ടോ ഉള്ളത് അതിൻ്റെ പുറത്ത് വന്നിട്ട് ആ ഒരു മതിലിൻ്റെ അരികിലായിട്ട് ഇവർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇത് രണ്ട് സൈഡിലും ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ 10 മണിച്ചെടിയിൽ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഇതുപോലുള്ള ഓറഞ്ചാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ചെറിയ ഓറഞ്ചുകളാണ് ഉണ്ടായി നിൽക്കുന്നത് അവർ പറഞ്ഞു ഓറഞ്ച് തന്നെയാണ് എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടും ഇതുപോലൊരു ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് നിറയെ ബബിൾസാണ് കേട്ടോ തൂട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇതുപോലെ ഒരു ടയർ വെച്ചിട്ടുള്ള ഒരു പോണ്ടാണ് അതിലൊരു ആമ്പലൊക്കെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പോണ്ടുകൾ ഞാൻ ഇതിന് മുന്നൊരു നഴ്സറി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവർ മതിലിനും അതുപോലെ തന്നെ ഇതുപോലെ ക്രീപ്പ് ചെയ്യുന്ന ഐവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ക്രീപ്പ് ചെയ്യാൻ വേണ്ടി കയറ്റി വിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഗ്രാസ് മൊത്തം ബഫല്ലോ ഗ്രാസ് ആണ് അതൊക്കെ ഈ ഇടയ്ക്ക് വെച്ചതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് പിടിച്ച് വരുന്നേ ഉള്ളൂ പിന്നെ വീടിനോട് ചേർന്ന് തന്നെ ഒരു തെങ്ങാണ് കേട്ടോ ഉള്ളത്
അപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെ താഴെ ഇവർ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബബിൾസും അതുപോലെ സിമെൻറ്റും വെച്ചിട്ടാണ് ഇതിങ്ങനെ പടുത്ത് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഈ ഒരു ഗ്രാസും പിടിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. പിന്നെ വീടിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഫിംഗർ പാമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ നിറയെ ബബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നത്. പിന്നെ സിറ്റൗട്ടിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഇവർ വീടിനുള്ളിലൊന്നും പ്ലാന്റ്സ് വെക്കാറില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ വീടിനോട് സിറ്റൗട്ടിനോട് ചേർന്നിട്ട് തന്നെ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോട്ടുകളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നല്ല വലിയ വലിയ പോട്ടുകളാണ് ഇവരെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റ്സാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ നിറയെ കാക്ക എന്നും വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. മോർണിംഗ് ടൈമിൽ ഒരു 10-30 കാക്ക ഡെയിലി വരാറുണ്ട് എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ കണ്ടോ വീടിൻ്റെ ഗേറ്റിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ് ഈ ഒരു തെങ്ങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ തെങ്ങിൽ കായ വരും, അതിൽ കൊലയൊക്കെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കവുങ്ങുണ്ട്. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡനാണ് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഒരു മുള വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ആർച്ച് പോലെ. അതിൻ്റെ താഴെ ഒരു പോട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതും അത് നേരത്തെ നമ്മൾ ആ തെങ്ങിൻ്റെ താഴെ കണ്ടിട്ടുള്ള ബബിൾസും സിമെൻറ്റും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിലോട്ടങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ഹാങ്ങിങ് പ്ലാന്റ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് വാൻഡ്രിഞ്ചും ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ അപ്പുറത്തായിട്ട് ഇവിടെ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ വരുന്നേ ഉള്ളൂ, ഇതിൽ കായൊന്നും വന്നിട്ടില്ല, പടർന്ന് കയറുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബാംബുവിൻ്റെ ഒരു പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല. ഇതൊരു മുല്ലയാണ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതിന് നിറയെ പൂവ് വിരിയുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കുരുമുളക് നിൽക്കുന്നത് കണ്ടോ, നിറയെ കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നതും ആ നേരത്തെ പറഞ്ഞ ആ ഒരു മുല്ലയാണ് കേട്ടോ. അതിൽ മുട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതും ഒരു ബാംബു ആണ്, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ബാംബു ആണ് കേട്ടോ. ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആർച്ച്, ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈവനിങ് ടൈമിലൊക്കെ നല്ല അടിപൊളിയാവും ഇവിടെ വന്നിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ചെടി ഇവരിങ്ങനെ കയറ്റി ഒരു ഡിസൈൻ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അത് നന്നായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പപ്പായയുടെ മരമുണ്ട്. അപ്പോൾ അതിൽ നിറയെ പപ്പായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെയല്ല, ഇതിലും നല്ല വലുതായിട്ടാണ് നേരിട്ട് കാണുമ്പോൾ ഉള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെയൊക്കെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതും ഒരു ഓറഞ്ച് തന്നെയാണ്. ഇതിൻ്റെ ലീഫിൽ കണ്ടോ നല്ല ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള, ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ഓറഞ്ച് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ ആ തെങ്ങ് മുറിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പോട്ട് വെച്ച് പച്ചമണിച്ചെടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ ഒരു മതിലുണ്ടല്ലോ, ഈ ഒരു മതിലിന് കണ്ടോ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു മതിൽ ചെയ്ത പോലെ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ഈ ക്രീപ്പിംഗ് ഐവി കയറ്റി വിട്ടിരിക്കുകയാണ്. അത് ഫുള്ളായിട്ട് പടർന്ന് സ്പ്രെഡായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും കാണാമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല. ഇവിടെ ഒരു ബാംബുവൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ നിറയെ കായ വന്ന് നിൽക്കുന്നത് ഒരു അമ്പഴങ്ങളുടെ മരമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ആ റെഡ് പാമ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോണ്ടിൽ ഇവർ വളർത്തുമീനാണ് ഇട്ടിട്ടുള്ളത്. അതായത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിക്കുന്ന ആ ഒരു മീൻ, പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ഉള്ളിൽ മീനുണ്ടായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അതതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി. അപ്പോൾ നല്ല വലിയ മീൻ തന്നെയാണ് കേട്ടോ കണ്ടത്. പിന്നെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ കണ്ടില്ലേ, ഇതിലിങ്ങനെ ഗ്രാസ് പിടിപ്പിച്ചപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ചെന്നപ്പോൾ കാണുന്നതായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കണ്ടോ നമ്മുടെ ഈ മൺകലത്തിൽ ഇതുപോലെ ടേർട്ടിൽ വൈനൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ വെട്ടുകല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പെയിൻറ്റൊക്കെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ഇനിയും ഒരുപാട് വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇവിടെ കണ്ടോ നമ്മുടെ ചില ചേച്ചിമാർ പറയാറുണ്ട്, നമ്മൾ പടർത്തി വിടുന്ന പച്ചക്കറികൾക്കൊക്കെ എന്താണ് ചെയ്യാൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് മേടിച്ചിട്ട് 4 സൈഡും 4 ഭാഗത്തേക്കായി വലിച്ച് കെട്ടിയിട്ട് നമുക്കിതുപോലെ പടർത്തി വിടാം കേട്ടോ. അപ്പോൾ ഇതൊരു കോവലാണ് അവർ മുകളിലേക്ക് പടർത്തി വിട്ടിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസായിട്ട് ഇവിടെ ഈ ഒരു വഴുതനങ്ങളുടെ ഒരു കൂട്ടം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത് മണ്ണ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ പൂവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചകിരിയുടെ തോടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ ഇത് വന്നിട്ടും ഒരു ഓറഞ്ച് തന്നെയാണ്, മിനിയേച്ചർ ടൈപ്പ് ആയിട്ടുള്ള ഓറഞ്ചാണ്.
ചെറിയ ഓറഞ്ച് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിറയെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ നന്നായിട്ട് പഴുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടിക്കാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിറയെ തന്നെ കൊല കുത്തി ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഓറഞ്ചൊക്കെ. പിന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇത് നന്ദ്യാർവട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെയിലടിച്ചിട്ട് ഇതിൻ്റെ ഇല വാടിയിരിക്കുമെന്നല്ല, അതിൻ്റെ ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഒരു നന്ദ്യാർവട്ടാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുള്ള ഒരു പോട്ടിൽ ഇതുപോലെ രണ്ട് ടൈപ്പ് കളേഴ്സായിട്ടുള്ള ഒരേ ഒരു പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കണ്ടു ഒരു കൊട പോലെ അവരിങ്ങനെ കമ്പിയും കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് പറഞ്ഞത്. അതിലിങ്ങനെ വള്ളിയൊക്കെ പടർത്തി കയറ്റി വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇവർക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ബാക്കി ബാലൻസ് ഉണ്ട്. അപ്പം ഒരു പ്രാവശ്യം കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കോളിഫ്ലവറാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിറയെ കോളിഫ്ലവറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കറിവേപ്പിൻ്റെ മരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇതുപോലെ ആന്തൂറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫ്ലവറൊക്കെ വന്ന് നിൽക്കുന്നൊക്കെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്ന ഈ ഒരു പന്തൽ നമ്മൾ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ മുന്തിരിവള്ളിയാണ് കേട്ടോ നിൽക്കുന്നത്. നന്നായിട്ട് തളിർത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ കുറേ കുരുമുളകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പുതിനയുടെ ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ട് പൊട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് മണ്ണിൽ തന്നെയാണ് കേട്ടോ ഈ മുന്തിരിയുടെ വള്ളി പടർത്തി വിട്ടിട്ടുള്ളത്. അത് മുകളിലിട്ട് ഒരുപാട് പടർന്നു വന്നിട്ടുണ്ട്. അതിൽ മുന്തിരി ഇപ്പം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ടീച്ചറായതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടൈമിൽ ഇതുപോലെ മുന്തിരി അവിടെ നട്ടിട്ട് മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒക്കെ ഫോണിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നിൽക്കുന്നത് ഒരു ആപ്പിളാണ്. അപ്പോൾ ചെറിയ ആപ്പിൾ എന്നാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ആപ്പിളിൻ്റെ വലിപ്പം, കുറച്ചും കൂടി വലുതാവും എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നൊക്കെ ഫ്രൂട്ട്സാണ് കേട്ടോ. ഇത് വന്നിട്ട് പൈനാപ്പിളാണ്. ഇത് അവർ വാങ്ങിച്ചപ്പോൾ അതങ്ങനെ കുഴിച്ചിട്ടപ്പോൾ ഇതുപോലെ ഉണ്ടായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഫ്രൂട്ട്സും അതുപോലെ എല്ലാം തന്നെ പോട്ടിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് നല്ല ഭംഗിയായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കമൻസും എല്ലാം നമ്മളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ.